ഭൗമരാഷ്ട്രീയ എതിരാളിയായി കണക്കാക്കപ്പെടുന്ന യു എസും ചൈനയും ബ്രസീലിയൻ സായുധ സേനയുടെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ ഫോർമോസ എന്ന സംയുക്ത സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കാൻ ആദ്യമായി തങ്ങളുടെ സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ ഫോർമോസയിൽ സതേൺ കമാൻഡിൽ നിന്നുള്ള അമേരിക്കൻ സൈനികർ പങ്കെടുത്തു. എന്നാൽ ചൈന എന്നൊരു നിരീക്ഷകനായാണ് പങ്കെടുത്തത്. 1998 മുതൽ നടക്കുന്ന ഓപ്പറേഷൻ ഫോർമോസ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ സൈനികാഭ്യാസങ്ങളിലൊന്നാണ്. എന്നിരുന്നാലും ഈ വർഷം ആദ്യമായാണ് യു എസും ചൈനയും തങ്ങളുടെ സൈനികരെ ഇതിൽ പങ്കെടുക്കാനായി അയക്കുന്നത്. ബ്രസീലിലെ ഫോർമോസ നഗരത്തിനടുത്താണ് ഈ അഭ്യാസം നടക്കുന്നത്. അടുത്ത ചൊവ്വാഴ്ച വരെ തുടരുന്ന ഓപ്പറേഷൻ ഫോർമോസയിൽ ഈ വർഷം ചൈനീസ് നേവിയിൽ നിന്ന് 33 പേരും യു എസ് നേവിയിൽ നിന്ന് 54 പേരും പങ്കെടുക്കുന്നുണ്ട് എന്ന ബ്രസീലിയൻ സായുധ സേനാ വക്താവിനെ ഉദ്ധരിച്ച സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. അർജന്റീന, ഫ്രാൻസ്, ഇറ്റലി, മെക്സിക്കോ, നൈജീരിയ, പാകിസ്ഥാൻ, റിപ്പബ്ലിക് ഓഫ് കോംഗോ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള 3000 സൈനികർ അഭ്യാസത്തിൽ പങ്കെടുക്കാനുണ്ടെന്ന് ബ്രസീലിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ സൈനികാഭ്യാസങ്ങളിൽ പങ്കെടുക്കാൻ സൗഹൃദ രാജ്യങ്ങളെ ക്ഷണിക്കുന്നത് പതിവാണ്. അത്തരം ക്ഷണങ്ങളുടെ പ്രാധാന്യം ബ്രസീലിയൻ നാവികസേനയും സൗഹൃദ രാഷ്ട്രങ്ങളുടെ സേനയും തമ്മിലുള്ള ഏകീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവസരമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ബ്രസീൽ നാവികസേന അറിയിച്ചു. ഈ വർഷം ഓപ്പറേഷൻ ഫോർമോസയിൽ ചൈന പങ്കെടുക്കുന്നത് ബെയ്ജിംഗും ബ്രസീലും തമ്മിലുള്ള സൈനിക സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ചുവടുവെപ്പാണ്. 2015 ആമസോണസ് സംസ്ഥാനത്തെ മനൌസിലെ ബ്രസീലിലെ ജംഗിൾ വാർഫെയർ പരിശീലന കേന്ദ്രത്തിൽ പരിശീലന പരിപാടികളിൽ ചൈനീസ് സൈന്യം പങ്കെടുത്തിരുന്നു. 2017 ചൈനയിലെ വിദ്യാർത്ഥികൾ ആതിഥേയത്വം വഹിച്ച ബ്രസീലിയൻ പീസ് ഓപ്പറേഷൻസ് ജോയിന്റ് ട്രെയിനിംഗ് സെന്ററിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വിപുലീകരിച്ചു. 2023 പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി ഉദ്യോഗസ്ഥർ റിയോ ഡി ജനീറോയും ബ്രസീലിയും സന്ദർശിച്ച് അവരുടെ ബ്രസീലിയൻ എതിരാളികളുമായി വിപുലമായ ചർച്ചകൾ നടത്തി. ഈ വർഷം ജൂലൈയിൽ അക്കാഡമിക് കാര്യങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ശാസ്ത്രം, സാങ്കേതിക വിദ്യ, പ്രതിരോധം, വ്യവസായം എന്നീ മേഖലകളിലെ സഹകരണം എന്നിവ ചർച്ച ചെയ്യുന്നതിനായി ബ്രസീലിയൻ സൈന്യത്തിന്റെ കമാൻഡറായ ജനറൽ തോമസ് മിഗുവൽ ബീജിംഗ് സന്ദർശിച്ചിരുന്നു. 2018 ദക്ഷിണ ചൈന കടലിൽ ചൈന സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്നതിനിടെ രാജ്യാന്തര നാവികാഭ്യാസ പ്രകടനത്തിൽ നിന്ന് ചൈനയ്ക്കുള്ള ക്ഷണം യു എസ് പിൻവലിച്ചിരുന്നു. മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കുന്ന വിധത്തിൽ ചൈന പെരുമാറുന്നതിനാണ് നടപടിക്ക് പ്രകോപനമെന്ന് അന്ന് പെന്റഗണും വ്യക്തമാക്കി. ഉഭയകക്ഷി ബന്ധത്തിൽ കാര്യമായ വിള്ളലുണ്ടാക്കുന്നതായിരുന്നു അന്നത്തെ നടപടി. രണ്ടു വർഷം കൂടുമ്പോൾ ഹവായിൽ നടക്കുന്ന റിംഗ് ഓഫ് ദി പസഫിക് എക്സസൈസിൽ നിന്നാണ് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി അന്ന് നേവിയെ ഒഴിവാക്കിയത്. ഇന്ത്യയും ജപ്പാനും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്ന് പങ്കെടുത്തിരുന്നു. നേരത്തെ ദക്ഷിണ ചൈന കടലിൽ ചൈന കൃത്രിമ ദ്വീപുകളും സൈനിക കേന്ദ്രങ്ങളും നിർമ്മിച്ചതും യു എസ് ചൈന നാവിക സംഘർഷത്തിന് കാരണമായിരുന്നു. അന്ന് നടത്തിയ മിസൈൽ വിന്യാസവും പ്രകോപനത്തിന് കാരണമായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.